ഈ പാട്ട് പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർ കുട്ടികളെ കിടത്തി ഉറക്കണ സമയത്ത് പാടി എന്ന പാട്ടാണ്. ഹബീബായ തങ്ങളും ബീവി സദീജ റളിയല്ലാഹു അൻഹാ അവരുമായി ബന്ധപ്പെട്ട പാട്ടാണ്. ഈ പാട്ടിനെ പരിഹസിക്കുന്ന വിധത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവിയെ കണ്ടപ്പോ ഖദീജ ബീവിയുടെ മനസ്സിൽ ഹബീബായ തങ്ങളോട് പ്രണയം വീണു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തില് ഈ ചെറുപ്പക്കാരൻ പറയാണ്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും അതുപോലെ തന്നെ കൗമാര പ്രായക്കാരായ ആൺകുട്ടികളും ഇതിനെ ആവിഷ്കരിച്ചുകൊണ്ട് ശബ്ദാവിഷ്കരിച്ചുകൊണ്ട് പാടിയിട്ട് ഹബീബായ തങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ കൗമാര പ്രായക്കാരായ മക്കളെ കാണിക്കാണ്. ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോ കൗമാര പ്രായമുള്ള ആ പെൺകുട്ടികളെ കാണിക്കുകയാണ്. ഉസ്താദേ, എന്നിട്ട് ഇന്ന് കാണുന്ന വഴിവിട്ട പ്രണയമുണ്ടെങ്കോ ആ പ്രണയത്തിന് ഇതൊരു തെളിവായ നിനക്ക് അവതരിപ്പിക്കുകയാണ്. ഞാൻ ഇതെന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം ലൈവായി വെക്കാൻ തന്നെ ഞാൻ ഷാഫിയോട് ആവശ്യപ്പെട്ടത്, സംഘാടകരോട് ആവശ്യപ്പെട്ടത്, അമ്പട്ടി മഖാമ പരിസരത്ത്, അമ്പട്ടിയുടെ മനോഹരമായ പള്ളി പരിസരത്ത്. പാവപ്പെട്ട നൗഫലിന് ശബ്ദത്തിനൊരു ചെറിയ തകരാറുണ്ടെങ്കിലോ ആരോഗ്യം വന്നവെക്കാൻ ഈ ഉള്ള ശബ്ദത്തെ എടുത്ത് ഞാൻ പ്രസംഗിക്കാൻ കാരണോ ഇന്നത്തെ എന്റെ പ്രഭാഷണത്തില് ഞാൻ ഈ കാര്യമെന്ന് പറയണോ? ആ ഒരു അഡാറ ലവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വീഡിയോ സോങ്ങിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിൽ പറയണോ? എന്നിട്ട് ആ പ്രഭാഷണത്തിന്റെ ലിങ്ക് അമ്പട്ടി മഖാമിൽ വെച്ചിട്ട് സാധുവായ ഞാൻ പ്രസംഗിച്ച ലിങ്ക് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പോകണോ? ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യപ്പെടണോ? എന്ത് കാരണോ? കളസക്കൊരു പ്രശസ്തി കിട്ടാനല്ല, ഒരു പെരുമ കിട്ടാനല്ല, ഒരു പേര് കിട്ടാനല്ല, മറിച്ച് മാപ്പിള സമുദായത്തിൽ പിറന്നു വീണ ഏതെല്ലാം കൗമാര പ്രായക്കാരുണ്ടോ, ഏതെല്ലാം ചെറുപ്പക്കാരുണ്ടോ, ഈ ഒരു അനാറ് ലവ് എന്ന വീഡിയോ സോങ് ഷെയർ ചെയ്തവരാരെല്ലാം ഉണ്ടോ അവരിലേക്കൊന്ന് എത്തണം വേണ്ടിയിട്ടാണ്, ഇനി ബാക്കിയുള്ളവർ അതില്ലെന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്.